നമസ്കാരം. കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടു. 8 നിമിഷങ്ങൾക്കകം ജിഹാദികളുടെ സൈബർ ആക്രമണമായിരുന്നു നടന്നത്. പഴശ്ശിയെ പുകഴ്ത്തിയ കെ കെ ശൈലജ ലക്ഷ്യമിട്ടത് പിണറായി സർക്കാരിനെ. പക്ഷേ ഏറ്റുപിടിച്ചതോ ജിഹാദികൾ. സൈബർ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. വീരപഴശ്ശിയുടെ രക്തസാക്ഷി ദിനത്തിൽ പഴശ്ശിരാജാവിനെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജ ലക്ഷ്യമിട്ടത് സംസ്ഥാന സർക്കാരിനെ. പോസ്റ്റിന്റെ പേരിൽ ശൈലജയ്ക്ക് നേരെ ജിഹാദികളുടെ നേതൃത്വത്തിൽ ശക്തമായ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എന്തിനും ആശംസയും പ്രശംസയും നടത്താറുള്ള മുഖ്യമന്ത്രി പിണറായി പഴശ്ശി ദിനത്തിൽ പ്രതികരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായിയുടെ നിലപാടിനോട് വിയോജിപ്പുള്ളവരുടെ പ്രതിനിധിയായ ശൈലജ ബോധപൂർവമാണ് ഫേസ്ബുക്കിൽ പഴശ്ശിയെ പുകഴ്ത്തിയതെന്നാണ് സൂചന. ടിപ്പുവിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുമെന്നതിനാൽ മനഃപൂർവ്വം പ്രതികരിക്കാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്നാണ് സൂചന. ഇത്തരം പ്രതികരണം ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇഷ്ടപ്പെടില്ലെന്നും ജിഹാദികൾ പ്രശ്നമുണ്ടാക്കുമെന്നും കണക്കുകൂട്ടിയാണ് പ്രതികരിക്കാതിരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ടിപ്പുവിനെ കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ ശൈലജയ്ക്ക് ജിഹാദികളിൽ നിന്ന് അത്യന്തം മോശമായ പ്രതികരണമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഏൽക്കേണ്ടി വന്നത്. അതേസമയം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായിയുടെ മൗനം അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. പിണറായി ടിപ്പുവിനൊപ്പമോ പഴശ്ശിക്കൊപ്പമോ പാർട്ടി ബ്രിട്ടീഷുകാർക്കൊപ്പമോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പമോ എന്ന ചർച്ചയിലേക്കാണ് ശൈലജയുടെ എഫ് ബി പോസ്റ്റ് വഴി തുറന്നിരിക്കുന്നത്. പഴശ്ശിയെയും പിന്മുറക്കാരെയും പട്ടികജാതിക്കാരായ കുറിച്യരെയും ഒരു ഘട്ടത്തിലും അംഗീകരിക്കാത്ത കമ്മ്യൂണിസ്റ്റുകളുടെ സ്വാതന്ത്ര്യ സമരത്തോടുള്ള വിരുദ്ധ നിലപാട് കൂടിയാണ് പുതിയ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. വീരപഴശ്ശിയുടെ 217th വീരാഹുതി ദിനത്തോടനുബന്ധിച്ചായിരുന്നു ശൈലജ ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. 216 വർഷങ്ങൾക്ക് മുമ്പ് 1805 നവംബർ 30 വീര കേരളവർമ്മ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പടയാളികളോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിച്ചത്. വയനാട്ടിലെ പുൽപ്പള്ളി കാടുകൾക്കടുത്ത് കങ്കാറാപ്പുഴയുടെ കരയിൽ വെച്ചാണ് പഴശ്ശി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ടിപ്പുവിന്റെ പിതാവ് മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി 1766 മലബാറിനെ ആക്രമിച്ചതും ടിപ്പുവിന്റെ ആക്രമണത്തെ ചെറുക്കാൻ ആരും തയ്യാറാവാത്ത ഘട്ടത്തിലാണ് ടിപ്പുവിനെതിരെ പോരാട്ടം നയിക്കാൻ പഴശ്ശി മുന്നിട്ടിറങ്ങുന്നതെന്ന് തുടങ്ങി പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങളായിരുന്നു ശൈലജ ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത്. കമന്റുകൾ വഴിയുള്ള ആക്ഷേപം വർദ്ധിച്ചതോടെ പോസ്റ്റിന് താഴെ കമന്റ് ബോക്സ് ഓപ്ഷനും ലോക്ക് ചെയ്ത നിലയിലാണുള്ളത്. യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ മുൻ മന്ത്രിക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണം പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും വൻ ചർച്ചയായി മാറുകയായിരുന്നു. പോസ്റ്റ് സംബന്ധിച്ച് മുൻ മന്ത്രിയും മട്ടന്നൂർ MLA കെ കെ ശൈലജയോ പാർട്ടിയോ ഇതുവരെയും പ്രതികരിക്കാത്തതും വൻ ചർച്ചാ വിഷയമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ കേരളത്തിൽ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തു നിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീര കേരള സിംഹമെന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ വളരെ വലിയ പേരാണ് ഇദ്ദേഹത്തിനുള്ളത്. ബാലനായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പരദേവതയായ മുഴക്കുന്നിൽ ശ്രീ പോർക്കലി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തന്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തുസൂക്ഷിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. ആ മഹത് വ്യക്തിയെ പുകഴ്ത്തി ഒരു പോസ്റ്റ് ഇട്ടതിനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുൻ മന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഇതിന് ആർക്കും ഒരു പ്രതികരണമില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.